ഒരു കാര്യം മനസ്സിലാക്കണം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ സി പി എമ്മിന്റെ അത്ര അടിസ്ഥാനപരമായ രീതിയിൽ വോട്ട് ചേർക്കാനും അത് വോട്ട് ചെയ്യിക്കാനും കോൺഗ്രസിന് പറ്റാറില്ല. അത് ചേലക്കരയിലെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചേലക്കരയിലെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവർ ചേലക്കര മാത്രമേ കേന്ദ്രീകരിക്കുള്ളൂ സി പി എം, സംശയം വേണ്ട. പാലക്കാട് ഒന്നും അവർ കേന്ദ്രീകരിക്കില്ല, വയനാട് കേന്ദ്രീകരിക്കില്ല. വയനാട് സി പി ഐ സ്ഥാനാർത്ഥിയാണ്, ജയിച്ചാ ജയിച്ചു തോറ്റാ തോറ്റ, അത്രേ ഉള്ളൂ സി പി ഐക്ക്. സി പി എമ്മിന് തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണല്ലോ, പി എസ് സുനിൽകുമാറിനെ നിർത്തിയിട്ട് അവരെ എന്താ ചെയ്യുന്നത് നമുക്കറിയാം. അതുകൊണ്ടാണ്, അതുപോലെയാണ് ഈ വയനാട്ടിലത്തെ കാര്യം. പാലക്കാടാണെങ്കിൽ അവർക്കത് ജയിച്ച് കയറാനുള്ള സാധ്യതയില്ല. അപ്പൊ ചേലക്കരയ്ക്ക് എന്തായാലും വരികയാണ്. അപ്പൊ അതുകൊണ്ടാണ് കോൺഗ്രസ് ചേലക്കരയില് എ ഐ സി സി സെക്രട്ടറി ഡോക്ടർ അറിവരകന്റെ നേതൃത്വത്തില് ഒരു രണ്ടു മാസമായിട്ട് അവർ ചിട്ടയായ പ്രവർത്തനം നടത്തുക. ചേലക്കര കോൺഗ്രസ് മണ്ഡലമാണ് സത്യത്തില്. അവിടെ കെ രാധാകൃഷ്ണൻ ജയിച്ചത് ചേലക്കര നിയോജക മണ്ഡലത്തിൽപ്പെട്ട തോന്നൂർക്കര എന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു മറ്റേ തദ്ദേശവാസി ആയതുകൊണ്ട് അവിടെ കക്ഷി ഭേദമന്യേ അദ്ദേഹത്തിന് വോട്ട് കിട്ടി. പക്ഷേ രാധാകൃഷ്ണന്റെ ആ ഒരു സ്വഭാവത്തിന്റെ ഇതുമുണ്ട്. മറിച്ച് അദ്ദേഹത്തിന് കിട്ടിയ 30-39,000 തിരിച്ചിപ്പോ പ്രതിവിനെ കിട്ടണമെന്നില്ല. കാരണം അത്രയും ഗവൺമെന്റ് വിരുദ്ധ വികാരം നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ഇവിടെ പി വി അൻവർ വിഷയം ഉണ്ടല്ലോ. പി വി അൻവർ എന്ന് വെച്ചാൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു വന്ന് ഇപ്പൊ സി പി എമ്മിനെ ഏറ്റവും വിമർശിക്കുന്ന, സി പി എമ്മിന്റെ എല്ലാ കാര്യങ്ങളും തുറന്നു കാണിക്കുന്ന അദ്ദേഹമാണ്. ഇതൊക്കെ ജനം കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും യു ഡി എഫ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ചേലക്കരയിലെ സി പി എം കേന്ദ്രീയ ശ്രദ്ധ പൂർണ്ണമായും കേന്ദ്രീകരിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ കോൺഗ്രസ് പഠിച്ച പണി 18 എടുക്കേണ്ടി വരും. നമ്മുടെ എൽ ഡി എഫ് എടുക്കുന്നത് പോലെ എൽ ഡി എഫ് നിലനിർത്താൻ എടുക്കണം, ഇത് തിരിച്ചു പിടിക്കാൻ എടുക്കണം. അപ്പം അവിടെയാണ് വലിയ ഫൈറ്റ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പിലും ഏറ്റവും അധികം രാഷ്ട്രീയ യുദ്ധം നടക്കാൻ പോകുന്ന ചേലക്കരയായിരിക്കും. കാരണം അവിടെ സി പി എം തോറ്റ കഴിഞ്ഞു. കാരണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് രാധാകൃഷ്ണൻ ജയിച്ചു വരുന്ന സ്ഥലമാണത്. അതെ, 96 ശേഷം ഇങ്ങോട്ട് കെ രാധാകൃഷ്ണൻ എത്തിയതിനു ശേഷം ഇടതിന്റെ ഉറച്ച കോട്ടയാണ് അവിടം നിലനിർത്തുക എന്നത് ജീവൻ മരണ പോരാട്ടം എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഞാൻ